പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം. സ്തംഭങ്ങൾ തകർത്തു പൊടിയാക്കണം. അഷേരാ ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം. അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമാർജനം ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം. ഇന്നോരോരുത്തരും താന്താങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമസ്ഥാനത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും. അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും സന്തോഷിക്കണം. നിങ്ങൾക്കുള്ളതുപോലെ ലേവ്യർക്ക് സ്വന്തമായി ഒരോഹരിയും അവകാശവുമില്ലല്ലോ. തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത്. നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവിൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധർക്കും അശുദ്ധർക്കും അത് ഭക്ഷിക്കാം. രക്തം മാത്രം ഭക്ഷിക്കരുത്. അത് വെള്ളം കണക്കെ നിലത്തൊഴിച്ചു കളയണം. ധാന്യം, വിത്ത്, എണ്ണ ഇവയുടെ ദശാംശം, ആടുകളുടെ കടിഞ്ഞൂൽ, നേരുന്ന നേർച്ചകൾ, സ്വാഭീഷ്ട കാഴ്ചകൾ, മറ്റ് കാണിക്കുകൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വെച്ച് ഭക്ഷിക്കരുത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ വെച്ച് അവ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും ഭക്ഷിക്കണം. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപാകെ സന്തോഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവ്യരെ അവഗണിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ, നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവിൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും അവ ഭക്ഷിക്കാം. ഒന്നു മാത്രം ശ്രദ്ധിക്കുക.
രക്തം ഭക്ഷിക്കരുത്. രക്തം ജീവനാണ്. മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളത് ഭക്ഷിക്കരുത്. ജലമെന്നതുപോലെ നിലത്തൊഴിച്ചു കളയണം. നിങ്ങളത് ഭക്ഷിക്കരുത്. അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹനബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം. നിങ്ങളുടെ ബലിയുടെ രക്തം ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അധ്യായം 19. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദിമുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദിമുതലേ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം
ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്, ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്, ഇടയ്ക്ക് കയറി പറയരുത്, വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്, പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്, പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല, പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യമൊഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്, ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന്
അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്തു വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാമുണ്ട്, എന്താപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായിച്ചു കളയുന്നു. ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെപ്പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞുകുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴ് തലയും പത്ത് കൊമ്പും കടും ചെമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവും കടും ചെമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ടു നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ. വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി. അപ്പോൾ ദൂതനോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ഏഴ് തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന ഏഴ് മലകളാണ്. അവ ഏഴ് രാജാക്കന്മാരുമാണ്. അഞ്ചുപേർ വീണുപോയി, ഒരാൾ ഇപ്പോഴുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കേ ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ്. അത് നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ്. അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണവർ. അവർക്കൊരേ മനസ്സാണുള്ളത്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിനേൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും,
കുഞ്ഞാടവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യയിരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അവളെ പരിത്യക്തയും നഗ്നയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശ്യം നടപ്പാക്കുന്നതിനും ഏകമനസോടെ മൃഗത്തിന് തങ്ങളുടെ രാജത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്.